മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ വിലയിരുത്തുന്നു? കേരളം കണ്ടതിൽ ഏറ്റവും മോശമായ മുഖ്യമന്ത്രി. ഇപ്പൊ നവകേരള ബസിനേക്കാളും കൂടുതൽ റോബിൻ ബസിനെ കുറിച്ചാണ് ജനങ്ങളുടെ ഇടയിൽ സംസാരം. പ്രാദേശിക നേതാക്കന്മാർ അവരും മറ്റുള്ളവരെ കണ്ടമാനും ഉപദ്രവിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നു. പെൻഷൻ കിട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ മൂന്നാല് മാസത്തെ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, ഇപ്പൊ കിട്ടിയ ഒരു മാസത്തെയാണ്. ഞങ്ങൾക്ക് എങ്ങനെ പാവപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആകാൻ പറ്റൂ? ആ വരട്ടെ, എല്ലാം ശരിയാവും. ഇപ്പൊ ഒക്കെ ശരിയായി കിടക്കുക, പിന്നെ ശരിയാവാനൊന്നും ഇല്ല. അപ്പോ നവകേരളയിൽ കൂടി കൊറേ പോഷ് കാണിക്കാന്നല്ലാതെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല. മുഖ്യമന്ത്രി അല്ലാണ്ട് ഇത് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലാത്തോണ്ട് അദ്ദേഹം പണ്ട് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ പോലെ ഒരു പറ്റാണ്. ഞങ്ങളെപ്പോലുള്ളവരെ വളരെയേറെ കഷ്ടപ്പെടുപ്പിത് കണ്ടില്ലേ, ഇതൊക്കെ ഇട്ടിട്ടാണ് വിൽക്കുന്നത്. ഇത് തന്നെ കിട്ടാനും പിടിക്കാനും പോകാനും വരാനും എല്ലാം നിവൃത്തിയൊന്നുമില്ല. വീട് വരെ എഫ്തി ചെയ്തിട്ടുള്ള ഗതികേടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഞാൻ ഇടത്തല ആലുവ ഇടത്തല പഞ്ചായത്തിൽ താമസിക്കുന്നവളാണ്. അവിടുന്ന് ഇവിടെ ഞാനിപ്പോൾ ഇത് കച്ചവടത്തിന് വന്നതാണ്. ഈ അമ്പലത്തിൻ്റെ വാതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. പെൻഷൻ കിട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ മൂന്നാല് മാസത്തെ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, ഇപ്പോൾ കിട്ടിയേക്കണ ഒരു മാസത്തെയാണ്. അതും 200-300 ഒക്കെ കുറവായിട്ടാണ് കിട്ടിയേക്കണത്. പിന്നെ എങ്ങനെയാണ് ഞങ്ങളെപ്പോഴുള്ളവർ ജീവിക്കുക? വളരെയേറെ ബുദ്ധിമുട്ടാണ്, പരാശ്രയമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ. എല്ലാവർക്കും അതെ, ഒരു മാസത്തെ പെൻഷനാണ്. അതും കുറച്ചൊക്കെ ഉള്ളൂ, വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ്. വളരെ ശരിയാണ്, ഞങ്ങൾക്ക് പെൻഷനത്തിന് വേണ്ടി മരുന്ന് മേടിച്ച് കഴിക്കാൻ ഉള്ള ഒരു രീതി ഉണ്ട് വരും. പക്ഷെ ആ പെൻഷൻ കിട്ടിയെങ്കിൽ മരുന്ന് മേടിക്കുക, ആഹാരത്തിന്റെ കാര്യം പോട്ടെ, ഈ മരുന്നൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കുക? വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ്. ഇത് വെച്ച് വിറ്റിട്ടാണ് എന്റെ ജീവിതം കഴിക്കുന്നത്. ഇന്നത്തെ ഈ ഭരണ രീതിയുടെ ഇതിലനുസരിച്ച് ഞങ്ങൾ സാധാരണക്കാരെ ഞങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള രീതിയിൽ കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ഞങ്ങളുടെ നികുതി, സ്ഥലത്തിൻ്റെ നികുതി കൂട്ടി, വീടിൻ്റെ നികുതി കൂട്ടി, ഇലക്ട്രിസിറ്റി കൂട്ടി, വാട്ടർ കൂട്ടി, കൂട്ടാത്തതായിട്ടൊന്നുമില്ല. റോഡിൽ കൂടി മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല, നടുകൂടി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് റോഡിൽ. ഒരു ദിവസം ഒരു 5-8 പ്രാവശ്യം ഞങ്ങൾ എസ് എൻ ജംഗ്ഷൻ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുമ്പനം ജംഗ്ഷനിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്ക് വന്നുവെങ്കിൽ ആ പാലത്തിൻ്റെ മുകളിലുള്ള കുഴി ഇതുവരെയായിട്ടൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം 10 പ്രാവശ്യം ഓടി, പല പ്രാവശ്യം സ്കൂട്ടർ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നടുവിന് വൈകുന്നേരം ചെല്ലുമ്പോഴും കുഴമ്പിട്ട് തീരുമാനം ഞങ്ങൾക്ക് നേരമുള്ളൂ. വളരെയധികം ബുദ്ധിമുട്ടി രീതിയിൽ കൂടിയാണ് ഞങ്ങളുടെ ജീവിതം വന്നത്. അതുകൊണ്ട് ഭരണസംബന്ധമുള്ള പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമൊന്നുമില്ല. ശരിക്കും പറഞ്ഞില്ല, ആര് ഭരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഏത് രാഷ്ട്രീയ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നവകേരള ബസിനേക്കാളും കൂടുതൽ റോബിൻ ബസിനെ കുറിച്ചാണ് ജനങ്ങളുടെ ഇടയിൽ സംസാരം. ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു മീഡിയയിൽ വെച്ച് നോക്കുമ്പോഴേക്കും, സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോഴേക്കും നവകേരളേക്കാളും കൂടുതൽ ചർച്ച നടക്കുന്നത് റോബിൻ ബസിനെ കുറിച്ചാണ്. ഒരു സാധാരണക്കാരന് സംരംഭം വിജയിപ്പിക്കാനുള്ള ഒരു കേരളീയൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ നവകേരളയിൽ കൂടി കുറേ പോഷ് കാണിക്കാമെന്നല്ലാതെ ജനങ്ങൾക്കൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ മുടക്കണ കാശുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ കാശ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനോട് നമുക്ക് പ്രത്യേകിച്ചുള്ളതൊന്നുമില്ല. നവകേരള നടത്തിയാലും ഏത് സദസ് നടത്തിയാലും സാധാരണക്കാരനെ പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അത്രയേ ഉള്ളൂ ഞങ്ങളെ കുറിച്ചുള്ളത് പറയാം. അല്ല, ഇപ്പോഴത്തെ കേരളം തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഈ നവകേരളം എങ്ങനെ വരാൻ പോണേ? ഒരു പുതിയ കേരളം വരുമെന്ന് പറയണ്ട, അതെങ്ങനെയാ ഉദ്ദേശിക്കണവര്? ആ വരട്ടെ, എൽ ഡി എഫ് എന്നാൽ എല്ലാം ശരിയാവും. ഇപ്പൊ ഒക്കെ ശരിയായി കിടക്കുക, പിന്നെ ശരിയാവാനൊന്നും ഇല്ല. ആശിപ്പിച്ച നാരായണ കുട്ടി ശതമാനത്തോളം തൃപ്തനാണ് ഈ ഭരണത്തിൽ? കിട്ടൂല, തീരില്ല. വിദ്യാഭ്യാസ രീതി ആയാലും സാമ്പത്തിക രീതി ആയാലും ഈ തൊഴിൽ മേഖലയിലാണെങ്കിലും ഒക്കെ പോയി കിടക്കുക. കാരണം നമ്മളിപ്പോ എന്താ പറയുക, സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ നല്ല പച്ചക്കറിയുടെ വില, പലചരക്കിൻ്റെ വില, സാധനങ്ങളുടെ വില ഒക്കെ വൻ തോതിൽ കൂടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ നവകേരളം എന്ന് പറഞ്ഞാൽ പുതിയ കേരളം ഇടിച്ചു പൊളിച്ചിടുമോ? അത് കംപ്ലീറ്റ് കേരളം എന്നിട്ട് പുതിയ കേരളം വരുമോ? എറണാകുളമൊക്കെ തല്ലി പൊളിച്ചിട്ട് വേറെ കേരളം വരുമെന്ന്. നവകേരള സദസ്സ് നടത്തണമൊക്കെ നല്ല തന്നെയാണ്. ഈ ഭാഷയെക്കുറിച്ച് ആളുകൾ ബോധവാനാക്കണം, കുറച്ച് അതിന് അക്ഷരജ്ഞാനം ഉണ്ടാവണം, അതൊക്കെ ജനങ്ങളെ മുന്നോട്ട് നയിക്കും. പക്ഷെ ഇതിൻ്റെ ഈ ആഡംബരം ഒഴിവാക്കിക്കൂടെ എന്നാണ്. ഈ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ, എന്നാലും ഈ ആഡംബരം എന്തിനും ഈ പൈസ ഇത് ഊർത്തെടുക്കുക? ഈ ശ്രീബുദ്ധൻ മുഖം തിരിച്ച് നിൽക്കണ പോലെയാണ് കേരളത്തിൽ. ആ നോട്ടിലടിക്കണ മുദ്രയില്ലേ, അദ്ദേഹം കേരളത്തിൽ മാത്രം മുഖം തിരിച്ച് നിൽക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഇവിടെ സംഭവിക്കണം ഇല്ലേ? സ്വാഭാവികമായിട്ട് ഈ ജനങ്ങൾ ഇവിടെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ മുന്നോട്ട് പോവാ, എത്ര മുന്നോട്ടാണെന്ന് അറിയാമോ? നമ്മൾ ഇട്ടാ വെട്ടത്തേ കിടന്നീക്ക, ഇത് മാത്രമേ പോക്ക് മാത്രം.
കുറെ ചർച്ചയും വെക്കും മാധ്യമങ്ങളിൽ അത് കേൾക്കും രസമാണ് നല്ല നന്നായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ജനങ്ങളെ ബോധം മാറി ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്താ കാര്യം മുഖ്യമന്ത്രി ആഡംബരമില്ലെന്നാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പറയാം ആരും സ്വയം ആരും ഇപ്പൊ ഞാൻ മോശക്കാരൻ ഞാൻ പറയില്ല ചിലപ്പോ മോശക്കാരനായിരിക്കും ഞാൻ പറയില്ല നിങ്ങളും പറയില്ല മുഖ്യമന്ത്രിയും പറയില്ല അപ്പൊ അദ്ദേഹം പറയും ഈ കേരളത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹം എന്നാ പറയുള്ളൂ അതിനാണ് നമ്മൾ എന്താ പറയുക മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് അദ്ദേഹം ഒരു റൊട്ടേഷനിൽ പെട്ട് അവിടുപടി അയക്കണം അദ്ദേഹം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കടക്കണില്ല പത്രങ്ങൾ അങ്ങനെ അതൊന്നും നോക്കണില്ല റൊട്ടേഷനിൽ പെട്ട് പുള്ളിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നാണ് എൻ്റെ അനുമാനം ആ മുഖ്യമന്ത്രി അല്ലാണ്ട് ഇത് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലാത്തതുകൊണ്ട് അദ്ദേഹം പണ്ട് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ പോലെ ഒരു പറ്റാണ് ആ സംഭവമാണ് ഇപ്പോൾ അല്ലാണ്ട് അദ്ദേഹം മോശക്കാരനൊന്നും ഞാൻ പറയില്ല ഞാൻ മാർക്സിസ്റ്റുകാരനൊന്നുമല്ല ആ ഈ സർക്കാർ വരാൻ സാധ്യത എന്താ വെച്ചാല് മുൻകാലത്ത് 32% ആയിരുന്നു LDFന് വോട്ടിംഗ് സീറ്റ് അത് ഈ കഴിഞ്ഞ കാലത്ത് 4 കുറഞ്ഞു ഇതിപ്പോ 2 കുറഞ്ഞിട്ടുള്ളൂ അപ്പം ഓൾറെഡി 24% ഇവർക്ക് ഉണ്ട് ഈ വോട്ട് കൊണ്ട് ഈ 24% വോട്ടിംഗ് ഇല്ലാത്ത പാർട്ടി എല്ലാ പാർട്ടിയും BJP പോലും പൊട്ടിപ്പോകും അപ്പൊ അതുകൊണ്ട് ഈ ഇതില്ല വോട്ടിംഗ് സിസ്റ്റം കൊണ്ട് ജയിക്കും ആ അതാണ് എന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളെല്ലാം കഷ്ടത്തിലായിട്ട് ജീവിക്കുക അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര ദുർച്ചെലവ് നടത്തിയാണെങ്കിൽ വളരെ മോശമാണ് ഇതൊന്നും ദുർച്ചെലവല്ലെന്നാണല്ലോ പറയുന്നത് ആ അത് അവരങ്ങനെയല്ലേ പറയുള്ളൂ അവർ സൂചിച്ച് ജീവിക്കുക അവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുക ജനങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടാവും ഒരു ഗുണമുണ്ടാവട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ വിലയിരുത്തുന്നു കേരളം കണ്ടതിലെ ഏറ്റവും മോശമായ മുഖ്യമന്ത്രി അമ്മ പറഞ്ഞല്ലോ ദീർഘായുസായിട്ടിരിക്കട്ടെ അണികള് അണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശിക നേതാക്കന്മാർ അവരും മറ്റുള്ളവരെ കണ്ടമാനം ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു അതിന്റെ മുകളിലുള്ള നേതാക്കന്മാരടിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഏതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിട്ട് ആ ശരി ശരി പറയാം നോക്കാം വരാം എന്ന് പറയല്ലാണ്ട് അനുഭവിക്കാന്നോടത്തോട് നമ്മൾ അനുഭവിക്കല്ലാണ്ട് ഒരു മുതിർന്ന നേതാക്കന്മാരും വന്ന് അന്വേഷിക്കില്ല ഒന്നുമില്ല വീണ്ടും ഈ അണികളെ കൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വീണ്ടും എന്ന് പറയും അത് ശരി നവകേരള സദസ് കൊണ്ട് യാതൊരു ഉപയോഗമില്ലെന്നാണ് മനസ്സിലാകുന്നത് ഗവൺമെന്റ് സാമ്പത്തികമല്ലല്ലോ ഇപ്പൊ രോഗികൾ വന്ന രോഗത്തിന്റെ കാര്യങ്ങൾ പറയാൻ അതിനുള്ള പരിഹാരം കാണാനുള്ള സാമ്പത്തിക ശേഷി ഗവൺമെന്റ് ഇല്ല പിന്നെങ്ങനെ പരിഹരിക്കും അത് അവര് വെറുതെ നടത്തുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അല്ലാണ്ടൊന്നുമില്ലത് ആ ജനങ്ങൾക്കോട് യാതൊരു ഉപകാരമില്ല എന്തുപകാരമുള്ളു സാധാരണ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല ഇവിടെ പെൻഷൻ കൊടുക്കേണ്ട ആൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കാൻ കാശില്ല പിന്നെ ഇത് നടത്തിയിട്ട് എന്ത് പ്രയോജനമുള്ളത് അവര് രാഷ്ട്രീയമായിട്ടുള്ളത് അല്ലാണ്ടൊന്നുമില്ല അടുത്ത ഇലക്ഷൻ പാസ് ചെയ്യാൻ നമ്മൾ നിഷ്പക്ഷമായി പറയാം നമ്മളൊരു പാർട്ടിയില്ല എങ്കിൽ പോലും അതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ശരി മുഖ്യമന്ത്രിയെ പറ്റി എനിക്ക് ഒരു അഭിപ്രായമില്ല പുള്ളിക്കാൻ ഇത് പുള്ളിക്കാൻ നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല പുള്ളിക്കാൻ ഓരോ കാര്യങ്ങൾ പറയുന്ന ഇന്നത് ചെയ്യണം ഓരോ ദിവസവും പേപ്പറിൽ വരുന്നതൊക്കെ പറയും ഓരോ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ഇത് സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല പാവപ്പെട്ടവരെ അങ്ങേക്ക് എങ്ങനെ പാവപ്പെട്ടവരെ മുഖ്യമന്ത്രി ആകാൻ പറ്റൂ അങ്ങേയും ഈ കിരീടമൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഇത് പാവപ്പെട്ടവന്റെ ആവോ എന്ന് തോന്നുന്നുണ്ടോ പിന്നെ കിരീടം വെച്ച് പേപ്പറിൽ കണ്ടിട്ടുണ്ടോ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കിരീടം വെച്ച മുഖ്യമന്ത്രി പിന്നെ മറിയക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കിരീടമൊക്കെ വെച്ചിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല പെൻഷൻ കിട്ടണം എന്നൊക്കെയാണ് അവരും പറഞ്ഞത് അതേ അഭിപ്രായം അല്ലാണ്ട് ഇതേവരെ നമുക്ക് ഇതേവരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്